നിലനിൽക്കേണ്ടതിനെ, നിലനിർത്തേണ്ടതിനെ കാലം നിലനിർത്തും, അല്ലാത്തതിനെ കാലം അടിച്ചു തെറിപ്പിക്കും. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയഹ അഘായുരിന്ദ്രി ആരാമോ മോഘം പാർത്ഥസ ജീവതി എന്ന് 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതാണിപ്പോൾ ഹിന്ദു ധർമ്മത്തെ ജാതീയതയില്ല എന്ന് പറഞ്ഞ് ജാതീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെ രാഷ്ട്രീയവും ചേർത്ത് തകർക്കാൻ ശ്രമിക്കുന്നവർ ചെന്നപ്പെട്ടിരിക്കുന്നത്. നമുക്കൊന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം ജനം ടിവിയിൽ. ശിവഗിരി തീർത്ഥാടന കാലത്തെ വനിതാ മതിലിനെ ചൊല്ലി ഇടതുപക്ഷവും SNDP യും ഇടയുന്നു. സർക്കാർ നേതൃത്വത്തിലുള്ള വനിതാ മതിൽ പരിപാടിയുടെ എല്ലാ മുന്നൊരുക്കങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ശാഖാ യോഗങ്ങളും. നിരവധി SNDP യൂണിയനുകൾ എതിർപ്പ് പരസ്യമാക്കി രംഗത്തെത്തി കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഹിന്ദു സമുദായ സംഘടനകളെയും വിശ്വാസങ്ങളെയും ചേർത്ത് നിർത്തുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ഇടതുമുന്നണിയും നേതൃത്വം നൽകുന്ന CPMഉം ശിവഗിരി തീർത്ഥാടന കാലത്ത് സ്ത്രീ ഭക്തജനങ്ങളെ ശിവഗിരിയിൽ നിന്നകറ്റി വനിതാ മതിലിൽ എത്തിക്കാനുള്ള നീക്കങ്ങളിലാണ്. ശിവഗിരി മഠവുമായുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കാലങ്ങളായുള്ള വൈരത്തെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി ശ്രീനാരായണീയരുടെ ശിവഗിരി തീർത്ഥാടനം പോലും തടസ്സപ്പെടുത്തുന്നതാണ് SNDP ശാഖാ യോഗങ്ങളെ ചൊടിപ്പിച്ചത്. ശക്തനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി ധിക്കരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ മുൻകൈയെടുത്തുള്ള വനിതാ മതിലിൽ നിന്ന് പരമാവധി ശാഖായോഗം അംഗങ്ങളെ എത്തിക്കാതെ മതിലിനെ പരാജയപ്പെടുത്തുകയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവർക്കെതിരായ സ്വാഭാവിക പ്രതികരണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനുമാണ് തീരുമാനം. December 30, 31 തീയതികളിലെ ശിവഗിരി തീർത്ഥാടന കാലത്ത് തന്നെ ശ്രീനാരായണീയരെ കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള വനിതാ മതിലിനെ പിന്താങ്ങുന്നതിൽ ശിവഗിരി മഠവും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായുള്ള കാലങ്ങളായുള്ള അകൽച്ചയും കാരണമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. ശിവഗിരി ഉൾക്കൊള്ളുന്ന ശ്രീനാരായണ സന്യാസിമാരുടെ സംഘടനയെ ധർമ്മസംഘവും തമ്മിൽ എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള അകൽച്ച ഉണ്ട്. പല കാര്യങ്ങളിലായിട്ട് ശ്രീനാരായണ പരിചയ മുതൽക്ക് ഇങ്ങോട്ട് വളരെ കാലത്ത് അവരുടെ വിനോദവും സിവിൽ കേസും മറ്റും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പലതവണ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും ഒക്കെ കേസ് നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തിന്റെ ചില ആവർത്തനങ്ങൾ മാത്രം. എറണാകുളം ജില്ലയിലെ കണയന്നൂർ SNDP യൂണിയനിലെ 66 ശാഖായോഗങ്ങളിൽ 40ലധികവും വനിതാ മതിലിന് എതിരാണ്. SNDP തലയോലപ്പറമ്പ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് SP സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള യോഗം നേതാക്കൾ ശിവഗിരി തീർത്ഥാടന കാലത്തെ വനിതാ മതിലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. January 1 നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വനിതാ മതിലിനെ തീയതി മാറ്റാൻ സമ്മർദ്ദം ശക്തമാക്കുമെന്ന ഉറപ്പ് നൽകിയാണ് വെള്ളാപ്പള്ളി നടേശൻ യോഗത്തിലെ അസംതൃപ്തരെ ഇപ്പോൾ അനുനയിപ്പിക്കുന്നത്. CPMന്റെ പിടിവാശിയിൽ അത് നടക്കാതെ വരുന്നതോടെ മറുപടി പറയുക SNDP യോഗം നേതൃത്വത്തിന് ബാധ്യതയാകും. ജനം കൊച്ചി. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ നന്മ നിറഞ്ഞ രീതിയിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കാം.